ആ സമരത്തിൽ പാർട്ടി പൂർണ്ണമായിട്ട് അവരോടൊപ്പം ഉണ്ട്. രാഹുൽ ഗാന്ധി തന്നെ ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് ഇപ്പോൾ ആരോഗ്യവകുപ്പ് എൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ഒരു പ്രസവത്തിൻ്റെ സിസേറിയൻ നടക്കുകയാണെങ്കിൽ കുട്ടി പുറത്തും കത്തിരി അകത്തുമാണ്. അതാണ് അർഷനയുടെ സംഭവത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. പക്ഷേ ഇതൊക്കെയായിട്ടും തെറ്റ് അംഗീകരിക്കാൻ ആരോഗ്യവകുപ്പ് തയ്യാറാവുന്നില്ല. ആ കത്തിരിക അവിടുത്തെ കത്തിരി അല്ല എന്നാണ് പറയുന്നത്. പിന്നെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ കത്തിരിക പറന്നു വന്നു ഇവിടെ വയറ്റിൽ കയറിയോ? ഈ പറയുന്നതിന് വല്ല അർത്ഥവും വേണ്ട. ഈ ആരോഗ്യമന്ത്രിക്ക് എന്ത് പറ്റിയെന്നാൽ അത്ഭുതപ്പെടും. അല്ല, അതിനെ സംബന്ധിച്ച മെഡിക്കൽ ബോർഡിനെ കുറിച്ച് തർക്കങ്ങളുണ്ട്. സീനിയേഴ്സ് ആയിട്ടുള്ള വളരെ ഒഴിവാക്കിക്കൊണ്ടാണ് മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചെന്നുള്ള ആക്ഷേപമുണ്ട്. അതുകൊണ്ട് ഇതിൽ വളരെ ഒരു മനുഷ്യപ്പറ്റുമാണ്, ഒരു മനുഷ്യത്വമാണ്. ഒരബദ്ധം ഒരു ഡോക്ടർക്ക് പറ്റിയെങ്കിൽ ആ ഡോക്ടർക്കെതിരായിട്ട് ആക്ഷൻ എടുക്കണം. ആരോഗ്യവകുപ്പ് അത് സംബന്ധിച്ച നടപടി എടുക്കണം. അതല്ലാതെ ഇത്രയേറെ ഒരു ദുരിതത്തിന് വിധേയമായ ഒരു സ്ത്രീയോട് കാണിക്കേണ്ട ഒരു മാന്യതയും അർഷനയുടെ കാര്യത്തിൽ ഗവൺമെൻറ് ഉണ്ടായിട്ടില്ല, ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് അത്ഭുതം, എല്ലാ കാര്യങ്ങളും പ്രതികരിക്കുന്ന ബുദ്ധിജീവികളും സാംസ്കാരിക നായകന്മാരൊക്കെ ഇപ്പോൾ സ്ഥിരം ഒരു ലീവ് എടുത്ത് പോയിരിക്കുകയാണോ എന്ന് സംശയമുണ്ട്. ഇനി പിണറായി പോകുന്നത് വരെ ലീവ് എടുക്കുകയും യു ഡി എഫ് വന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പൂർവാധികം സമൂഹത്തിലെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അഭിപ്രായം പറയുന്നവർ പറയുകയാണെങ്കിൽ ഇപ്പോൾ പറയണം, ഭാവിയിൽ പറഞ്ഞാൽ അതിനൊക്കെ പുല്ല് വില പോലും കിട്ടില്ല എന്നുള്ള കാര്യം അവരാദ്യം മനസ്സിലാക്കുക. ഏതിൻ്റെ പുതുപ്പള്ളി? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 1% പോലും ഭയാശങ്ക ഞങ്ങൾക്കില്ല എന്ന് മാത്രമല്ല, നല്ല വിജയം ഞങ്ങൾ പുതുപ്പള്ളിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ CPM ഇപ്പോൾ കാണിക്കുന്ന ആത്മവിശ്വാസം, അവർക്ക് എന്താ സംഭവിക്കാന്ന് അവർക്കറിയാം. പിന്നെ ഒരു ഇതുണ്ടല്ലോ, തോൽക്കുന്നത് വരെ ജയിക്കും എന്നൊരു ആത്മവിശ്വാസം, അതാണല്ലോ അവരെ നയിക്കുന്നത്. അതായിക്കോട്ടെ, സാധാരണ ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം സാധാരണ പങ്കെടുക്കാറില്ല. ഇവിടെ പുതുപ്പള്ളിയിൽ അവർ വരേണ്ട ഒരു സാഹചര്യമില്ല, അതൊക്കെ നല്ല രീതിയിൽ നടക്കും. വന്നാൽ ഞങ്ങൾക്ക് സന്തോഷമാണ്. പക്ഷേ ഇതുവരെയുള്ള കീഴ്വഴക്കം അങ്ങനെയല്ല, അതിപ്പോൾ പുതുപ്പള്ളിയുടെ കാര്യത്തിലായി തെറ്റിക്കേണ്ട കാര്യവുമില്ല. ഞാൻ പറയാം, ഒരു വികസനം ചർച്ച ചെയ്യുന്നതിൽ ഒരു വിരോധവുമില്ല. പക്ഷേ സ്ഥാനാർത്ഥികളെ വ്യക്തിപരമായിട്ട്, അത് ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും, അധിക്ഷേപിക്കുന്നൊരു സംസ്കാരം ഈ അടുത്ത കാലങ്ങളിലായി കേരളത്തിൽ കാണാനുണ്ട്. അത് ഒരിക്കലും നമുക്ക് നല്ലതല്ല. കേരള രാഷ്ട്രീയത്തിൻ്റെ അന്തസ്സൊക്കെ ഉണ്ട് രാഷ്ട്രീയത്തിൽ. ഞാൻ ഇലക്ഷനിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെന്ന് പറയുന്നത് വ്യക്തികളല്ല, ആശയങ്ങളാണ്. ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയുള്ളൊരു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെക്കുറിച്ച് ആരധിക്ഷേപിച്ചാലും ആ സംസ്കാരം വെച്ച് ഉറപ്പിക്കരുത്. ആ അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. വികസനവും ഒക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യണം, ഞങ്ങളും തയ്യാറാണ്. ഞാൻ പറഞ്ഞാൽ അതിനൊന്നും അതൊന്നൊരു പ്രചരണായതാക്കേണ്ട കാര്യമില്ല. ജയിക്ക് LDF സ്ഥാനാർത്ഥിയാണ്, LDFൻ്റെ പ്രവർത്തനങ്ങൾ വിമർശിക്കാം. അല്ലാണ്ട് സ്ഥാനാർത്ഥി വിമർശിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല, അതിൻ്റെ ഒരു ആവശ്യമില്ല. അങ്ങനത്തെ ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. അതാണ് എൻ്റെ ശക്തമായിട്ടുള്ള അഭിപ്രായം. ചാണ്ടി ഉമ്മൻ്റെ മാത്രമല്ല, ഒരു സ്ഥാനാർത്ഥിക്കെതിരായിട്ടും വ്യക്തിപരമായിട്ടുള്ള ഒരു അധിക്ഷേപവും നടത്താൻ പാടില്ല. ഇലക്ഷൻ ഭംഗിയായിട്ട് നടക്കണം, നാളെ നമ്മളൊക്കെ ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടവരാണ്. ഇത് മാത്രമേ പറയുന്നു.